ഇന്ത്യയിൽ നിരോധിച്ച ബി ബി സി ഡോക്യുമെന്ററി ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ ഓസ്ട്രേലിയയിൽ പ്രദർശിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ ബുധനാഴ്ച പാർലമെന്റ് ഹാളിൽ വച്ചാണ് പ്രദർശനം നടക്കുക. വിവരങ്ങളുമായി സിദ്ധാർത്ഥ് ചേരുകയാണ്. സിദ്ധാർത്ഥ്, അങ്ങേയറ്റം വളരെ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്, വിവരങ്ങൾ എന്തെല്ലാം? തീർച്ചയായും, അതായത് നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം തുടരുകയാണ്. ഇന്നലെയാണ് നരേന്ദ്രമോദി സിഡ്നിയിൽ വിമാനമിറങ്ങിയത്, പാപ്പുവ ന്യൂഗിനിയിൽ നിന്ന് സിഡ്നിയിൽ വിമാനമിറങ്ങിയത്. നാളെ മറ്റന്നാൾ വരെ മോദി അവിടെ തുടരും, ഓസ്ട്രേലിയയിൽ തുടരുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം പുരോഗമിക്കവേ ഇന്ന് സിഡ്നിയിൽ പടുകൂറ്റൻ റാലി അടക്കം, ഈ നിരവധിയായ ഇന്ത്യക്കാർ പങ്കെടുത്തുകൊണ്ട് പടുകൂറ്റൻ റാലി അടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകവേ നരേന്ദ്രമോദി പ്രതീക്ഷിക്കാത്ത വലിയൊരു പ്രതിഷേധത്തിനാണ് ഓസ്ട്രേലിയയിലും അരങ്ങൊരുങ്ങുന്നത്. ഓസ്ട്രേലിയയുടെ പാർലമെന്റ് ഹാളിൽ വെച്ച് ആയിരക്കണക്കിന് ആളുകൾ സംഘടിപ്പിക്കുന്ന വലിയ പ്രദർശനമാണ്. അതായത് ഓസ്ട്രേലിയ കണ്ട ഏറ്റവും വലിയ ഡോക്യുമെന്ററി പ്രദർശനമാകും പാർലമെന്റ് ഹാളിൽ വെച്ച് നരേന്ദ്രമോദിക്കെതിരായി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് കലാപത്തിലെ പങ്ക് അന്വേഷിക്കുന്ന ബി ബി സിയുടെ ഡോക്യുമെന്ററിയായ ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി പ്രതിഷേധ രൂപേണ പ്രദർശിപ്പിക്കാനാണ് പ്രക്ഷോഭകരുടെ തീരുമാനം. ഇന്ത്യയിൽ നിരോധിച്ച ഡോക്യുമെന്ററി ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ വരുന്ന ബുധനാഴ്ചയാകും പ്രദർശിപ്പിക്കുക. പ്രദർശനത്തിന് ശേഷമുള്ള ചർച്ചയിൽ കലാപത്തിലെ മോദിയുടെ പങ്ക് വെളിപ്പെടുത്തിയതിന് ഭരണകൂടം വേട്ടയാടി ജയിലിലടച്ച സഞ്ജീവ് ഭട്ടിന്റെ മകൾ ആകാശി ഭട്ടും പങ്കെടുക്കും. അതായത് സഞ്ജീവ് ഭട്ട് നേരത്തെ ഗുജറാത്തിലെ ഐ പി എസ് ഓഫീസറായിരുന്നു. അദ്ദേഹമാണ് നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെ പങ്ക് വെളിപ്പെടുത്തിയത്. ആ വെളിപ്പെടുത്തലിന്റെ പേരിൽ നിരവധിയായ കേസുകെട്ടുകൾ സഞ്ജീവ് ഭട്ടിന് മേൽ ഉന്നയിക്കപ്പെടുകയും അതിന്റെ ഭാഗമായി ഇപ്പോൾ 1990 ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് സഞ്ജീവ് ഭട്ട്. അദ്ദേഹത്തിന്റെ മകൾ ആകാശി ഭട്ട് അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ചർച്ചകളും ഈ ഡോക്യുമെന്ററി പ്രദർശനത്തിന് ശേഷം അവിടെ നടക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഏതായാലും ആന്റണി ആൽബനീസ് അടക്കം, അതായത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അടക്കം ഈ ഒരു വാർത്തയോട് പ്രതികരിച്ചിട്ടില്ല, ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഏത് രൂപത്തിലാകും പ്രതിഷേധം അരങ്ങേറുക, അത് മോദിയുടെ പ്രതിച്ഛായയെ ഇന്ന് സിഡ്നിയിൽ പങ്കെടുത്ത സിഡ്നിയിലെ വലിയ റാലിയിൽ ഇന്ത്യക്കാർ പങ്കെടുത്ത വലിയ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആന്റണി ആൽബനീസ് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അതിൽ കൃത്യമായി ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള ദീർഘകാലമായ ഊഷ്മള ബന്ധം വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു ഇരുവരുടെയും പ്രതികരണങ്ങൾ, ഇരുവരുടെയും പ്രസംഗങ്ങൾ. അതായത് 3C ആണ്, നേരത്തെ 3C ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധത്തെ വ്യക്തമാക്കിയിരുന്നു. ക്രിക്കറ്റും കോമൺവെൽത്തും കറിയും, ഇപ്പോൾ ഡെമോക്രസിയും ഡയസ്പോറയും ദോസ്തിയും അടക്കം 3D ആണ് ഇപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധത്തെ വ്യാഖ്യാനിക്കുന്നത്. ഇനി 3E, അതായത് എനർജി എക്കോണമി അടക്കമുള്ള 3E ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധം വളരുന്നതായി മോദി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സിദ്ധാർത്ഥ്, ഇതിൽ ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ഒരു പ്രതികരണം വന്നിട്ടില്ല. തീർച്ചയായും നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ ഇടയില്ലേ? തീർച്ചയായും അരിന്തം ബാക്കി, അതായത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്പോക്സ് പേഴ്സൺ ആയ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവായ അരിന്തം ബാക്കി ഏതായാലും വാക്കുകൾ കൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ശരിയല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായി അത് സംബന്ധിച്ചുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കുമ്പോൾ തന്നെ, ഓസ്ട്രേലിയ സന്ദർശിക്കുമ്പോൾ തന്നെ ഓസ്ട്രേലിയയുടെ പാർലമെന്റ് ഹാളിൽ വെച്ച് തന്നെ അത്തരമൊരു പ്രദർശനം, ഡോക്യുമെന്ററി പ്രദർശനം, അതായത് ഇന്ത്യയിൽ നിരോധിച്ച നരേന്ദ്രമോദിക്കെതിരാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ച പ്രദർശനം, നിരോധിച്ച ഡോക്യുമെന്ററി തന്നെ നരേന്ദ്രമോദി അവിടം സന്ദർശിക്കുമ്പോൾ തന്നെ അതിന്റെ പ്രദർശനം സംഘടിപ്പിക്കുന്നതിലൂടെ കൃത്യമായ ഒരു പ്രതികരണം, കൃത്യമായ പ്രതിഷേധമാണ് അവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഇന്ത്യക്കാരടക്കമുള്ള ജനങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു പോകുന്നത്. ഏതായാലും നാളെ ഡോക്യുമെന്ററി നടക്കുമെന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ, ഡോക്യുമെന്ററിയുടെ പ്രദർശനം നടക്കുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതായാലും വലിയ ഇടപെടലുകൾ, വലിയ നയതന്ത്ര ഇടപെടലുകളിലൂടെ അതില്ലാതാക്കാൻ വേണ്ടിയുള്ള, ഈ പ്രദർശനം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ചുള്ള ഒട്ടേറെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ട വിഷയമാണ്. ബി ബി സി ഡോക്യുമെന്ററി ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ ഓസ്ട്രേലിയയിൽ പ്രദർശിപ്പിക്കാൻ പോകുകയാണ്. ഓസ്ട്രേലിയൻ സർക്കാരിന്റെ പ്രതികരണം ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. വിവരങ്ങളാണ് സിദ്ധാർത്ഥ് പങ്കുവച്ചത്.